ആണെങ്കിൽ സിപിഎമ്മിന്റെ ഒറ്റ നേതാവ് വോട്ട് നൽകാൻ പാടില്ല എല്ലാ കൃത്യമായി വേണം പ്രതിഷേധങ്ങൾ ആർക്കുമാകാം പക്ഷേ പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തായി ഇത് മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിമാനത്തിൽ ആക്രമിച്ചയാൾ 19 കേസിലെ പ്രതിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാഹനത്തിന് നേരെ ചാടി വീണ വ്യക്തി അതൊരു പീഡന കേസിലെ പ്രതിയാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാന ആരോപണം ഇതൊക്കെ ക്രിമിനലിസം ആണെങ്കിൽ സിപിഎമ്മിന്റെ ഒറ്റ നേതാവ് വോട്ട് നൽകാൻ പാടില്ല എല്ലാ ക്രിമിനലും വേണം അവരെല്ലാ കാലത്തും ഇതൊക്കെ അവരും ആവർത്തിച്ചവരാണ് എല്ലാം ചെയ്തു വരാം അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല 19 കേസ് ആയിരം പേരുടെ 19 കേസ് ആ കേസും തെളിയിക്കട്ടെ സിപിഎം ജയരാജൻ പറയട്ടെ 19 കേസ് ഏതാ അതറിയണ്ടേ ഒരാ രണ്ട് പിള്ളേര് ഫ്ലൈറ്റിൽ കയറിയിട്ട് പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇയാൾ മരിക്കോ മരിച്ചോ അദ്ദേഹത്തിന് നേരെ നടന്ന വധശ്രമം എന്താണ് എന്ത് വധശ്രമം നടന്നത് എവിടെയാണ് നടന്നത് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടില്ലേ അദ്ദേഹം ഇവർ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് പുറത്തിറങ്ങിയെന്ന് ഞങ്ങളാ പറഞ്ഞത് ജയരാജനല്ലേ പിന്നെ അദ്ദേഹത്തിനെതിരെ എവിടെയാ അക്രമം പിന്നെ അദ്ദേഹം പോകുന്നിടത്ത് കോൺഗ്രസ് അനുഭാവമുള്ള ആളുകളെ ഒക്കെ കസ്റ്റഡിയിലേക്ക് മാറ്റാനുള്ള നടപടി ഗവൺമെന്റ് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അതിരൂക്ഷമായ സമരം പോലീസ് സ്റ്റേഷന് മുമ്പിൽ നമ്മൾ നടത്തും ജനാധിപത്യ അവകാശം നഷ്ടപ്പെടുത്തുക എനിക്ക് യാത്ര ചെയ്യാൻ എന്റെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് പിണറായി വിജയന് പോകാൻ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തണോ എന്റെ സ്വാതന്ത്ര്യം തടയണോ പ്രതിഷേധങ്ങൾക്കപ്പുറത്ത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം അവരാരും ചെയ്തിട്ടില്ലേ ഇക്കാലമന്ത്രിയും സിപിഎം ചെയ്തിട്ടില്ലേ എത്ര സമരങ്ങൾ സിപിഎം ചെയ്തിട്ടുണ്ട് എത്ര നേതാക്കന്മാർക്കെതിരെ അക്രമം നടത്തിയിട്ടുണ്ട് എല്ലാ ആളുകൾക്കെതിരെ അക്രമം നടത്തിയിട്ടില്ലേ സിപിഎം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം പോലീസ് സ്റ്റേഷനിൽ പോലും ബോംബ് ഉണ്ടാക്കുമെന്ന് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ പോയി പ്രഖ്യാപിച്ചാളല്ലേ പോലീസ് ബാലകൃഷ്ണൻ അക്രമത്തിന്റെ വക്താക്കൾ അവരല്ലേ ഞങ്ങളാണോ ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ട ഞങ്ങളെ പറ്റി കുട്ടിക്കാരൻ തയ്യാറില്ല ഞങ്ങളെ കുറ്റം ചെയ്തിട്ടില്ല ഇവരെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട പിണറായി വിജയനോട് ഞാൻ പറയുന്നു കോൺഗ്രസുകാർക്ക് താങ്കളെ ആവശ്യമില്ല ആർക്ക് വേണം താങ്കളെ അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ എന്തിനു വേണ്ടി പരിശോധിക്കേണ്ടയാള് ഇത്രയും ദുർബലനായ ഇത്രയും കള്ളത്തരം കാട്ടിയ ഇത്രയും സാമ്പത്തിക അഴിമതി നടത്തിയ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ സിപിഎം മന്ത്രിമാർ രാജ്യത്ത് ഉണ്ടായിട്ടില്ലേ ത്രിപുരയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒക്കെ ഒരുപാട് സിപിഎം മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ലേ ഞങ്ങൾ ഇന്നുവരെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം പോകുന്നിടത്ത് കോൺഗ്രസ് അനുഭാവമുള്ള ആളുകളെ ഒക്കെ കസ്റ്റഡിയിലേക്ക് മാറ്റാനുള്ള നടപടി ഗവൺമെന്റ് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അതിരൂക്ഷമായ സമരം പോലീസ് സ്റ്റേഷന് മുമ്പിൽ നമ്മൾ നടത്തും ജനാധിപത്യ അവകാശം നഷ്ടപ്പെടുത്തുക എനിക്ക് യാത്ര ചെയ്യാൻ എന്റെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് പിണറായി വിജയന് പോകാൻ എന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തണോ എന്റെ സ്വാതന്ത്ര്യം തടയണോ പ്രതിഷേധങ്ങൾക്കപ്പുറത്ത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം അവരാരും ചെയ്തിട്ടില്ലേ ഇക്കാലമന്ത്രിയും സിപിഎം ചെയ്തിട്ടില്ലേ എത്ര സമരങ്ങൾ സിപിഎം ചെയ്തിട്ടുണ്ട് എത്ര നേതാക്കന്മാർക്കെതിരെ അക്രമം നടത്തിയിട്ടുണ്ട് എല്ലാ ആളുകൾക്കെതിരെ അക്രമം നടത്തിയിട്ടില്ലേ സിപിഎം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം പോലീസ് സ്റ്റേഷനിൽ പോലും ബോംബ് ഉണ്ടാക്കുമെന്ന് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ പോയി പ്രഖ്യാപിച്ചാളല്ലേ പോലീസ് ബാലകൃഷ്ണൻ അക്രമത്തിന്റെ വക്താക്കൾ അവരല്ലേ ഞങ്ങളാണോ ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ട ഞങ്ങളെ പറ്റി കുട്ടിക്കാരൻ തയ്യാറില്ല ഞങ്ങളെ കുറ്റം ചെയ്തിട്ടില്ല ഇവരെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട പിണറായി വിജയനോട് ഞാൻ പറയുന്നു കോൺഗ്രസുകാർക്ക് താങ്കളെ ആവശ്യമില്ല ആർക്ക് വേണം താങ്കളെ അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ എന്തിനു വേണ്ടി പരിശോധിക്കേണ്ടയാള് ഇത്രയും ദുർബലനായ ഇത്രയും കള്ളത്തരം കാട്ടിയ ഇത്രയും സാമ്പത്തിക അഴിമതി നടത്തിയ ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ സിപിഎം മന്ത്രിമാർ രാജ്യത്ത് ഉണ്ടായിട്ടില്ലേ ത്രിപുരയിലും അതുപോലെ തന്നെ കേരളത്തിലും ഒക്കെ ഒരുപാട് സിപിഎം മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ലേ ഞങ്ങൾ ഇന്നുവരെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്